ഇളവുകൾ അനുവദിച്ചതോടെ സംസ്ഥാനത്തെ ബീച്ചുകളും തുറന്നു. ഏറെ കാലത്തിന് ശേഷം ബീച്ചുകളിലേക്ക് ആളുകൾ എത്തി തുടങ്ങി. കോഴിക്കോട് ബീച്ച് തൽക്കാലം തുറക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിനീത വിജി, കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത് എന്നിവർ ചേരുന്നു. ആദ്യം വിനീതയിലേക്ക്. വിനീത, ഏത് രീതിയിലാണ് സന്ദർശകരുടെ വരവ്? അതുമാത്രമല്ല, എത്രത്തോളം ശക്തമായ രീതിയിൽ പ്രോട്ടോകോൾ അല്ലെങ്കിൽ നിബന്ധനകൾ പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചി ബീച്ച് ഇപ്പോൾ തുറന്നു കൊടുക്കണ്ട എന്നൊരു തീരുമാനം തന്നെയാണ് അധികൃതരും എടുത്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് മുതൽ ബീച്ചുകളെല്ലാം തന്നെ തുറക്കുന്നു എന്നറിഞ്ഞ് ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് എത്തി അവർക്കൊക്കെ തന്നെ കർശന നിർദ്ദേശങ്ങൾ നൽകി അവരെ പറഞ്ഞുവിടുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി എസ് ഐ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. സർ, എന്താണ് നമുക്ക് ഇവിടെ തുറക്കുന്നതിനും മറ്റുമുള്ള നിർദ്ദേശം എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഇവിടെ തൽക്കാലത്തേക്ക് ഫോർട്ട് കൊച്ചി അടച്ചിടാൻ തന്നെ, ഇവിടുത്തെ ബീച്ച് ഇവിടുത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തിട്ട് നമ്മളിവിടെ അടച്ചിടാൻ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇട്ടിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ സാഹചര്യം അറിയാം, ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് രോഗികളുള്ള ഒരു സ്ഥലമാണ് ഈ ഭാഗം. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലയിലാണ് ഏറ്റവും കൊച്ചി പശ്ചിമ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ഉള്ള, പ്രത്യേകിച്ച് സമൂഹവാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഒത്തിരി ആളുകൾ ഈ ഇത് ബീച്ച് തുറന്നു എന്ന് അറിഞ്ഞുകൊണ്ട് യാതൊരു കോവിഡ് പ്രോട്ടോക്കോളും പാലിക്കുന്നില്ല. വന്നു കഴിഞ്ഞാൽ ഇവർ ഫോട്ടോ എടുക്കുക, മാസ്ക് മാറ്റിയിട്ടാണ് അത് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ യാതൊരു സാമൂഹിക അകലവും പാലിക്കാതെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവിടെ വന്ന പോലീസ് വരുന്നതിനും ഇവിടെ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളിവിടെ എല്ലാം നോ എൻട്രി ഒക്കെ വെച്ചിട്ടാണ്. കാരണം ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്, ഇവിടുത്തെ സാഹചര്യത്തിൽ നമുക്ക് ആളുകളെ കൂടുതലായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ കോവിഡ് നമ്മുടെ ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ പോലീസിന്റെയോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് കണ്ടിട്ടുണ്ടാവും ഒത്തിരി ആൾക്കാരാണ് വരുന്നത് നമ്മുടെ ബോർഡ് വെച്ചാൽ. തീർച്ചയായും ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒന്നും തന്നെ ഇന്ന് താൽക്കാലികമായി തുറക്കണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം എത്തിയിട്ടുള്ളത്. അതേസമയം എറണാകുളത്തുള്ള മറ്റ് പാർക്കുകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി, അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചിയുമായി ബന്ധപ്പെട്ടുള്ള പൈതൃക കേന്ദ്രങ്ങൾ ഒന്നും തന്നെ തുറക്കുന്നില്ല. അത് ഇത്തരത്തിൽ കോവിഡ് കൺട്രോൾ ആയതിനു ശേഷം, അത് നിയന്ത്രണ വിധേയമായതിനു ശേഷം മാത്രം അത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് നീങ്ങാമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും പറയുന്നത്. പ്രതിദിനം ഈ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി പോലുള്ള മേഖലകളിലൊക്കെ തന്നെ വളരെ കൂടുതൽ രീതിയിലാണ്, വലിയ രീതിയിൽ ഇത്തരത്തിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് തന്നെ ഇന്ന് ബീച്ചുകൾ തുറക്കുന്നു എന്നറിഞ്ഞ് കൂടുതൽ ആളുകൾ തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അവരെയൊക്കെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ അവരിവിടെ എത്തുകയും അവർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി അവരെയൊക്കെ തന്നെ പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യം. ഫോർട്ട് കൊച്ചി ബീച്ച് ഉടൻ തുറക്കണ്ട എന്നാണ് തീരുമാനം. വിശദാംശങ്ങളാണ് വിനീത നൽകിയത്. മറ്റ് ബീച്ചുകളിലേക്ക് ആളുകൾ എത്തുന്നുമുണ്ട് എറണാകുളം ജില്ലയിൽ. അതേസമയം കോഴിക്കോട് ബീച്ച് ഇപ്പോൾ തൽക്കാലം തുറക്കേണ്ടതില്ല എന്നുകൂടിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അശ്വിൻ വല്ലത്തും ചേരുന്നു. അശ്വിൻ, ജനങ്ങൾ എന്നിട്ടും ബീച്ചുകളിലേക്ക് എത്തുന്നുണ്ടോ? എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? കൂടുതൽ സമയമെടുത്ത ശേഷം ബീച്ച് തുറന്നാൽ മതി എന്നൊരു തീരുമാനത്തിലാണോ അധികൃതർ? അപർണ, ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ബീച്ച് തുറക്കും എന്നുള്ളൊരു സാധ്യത മുന്നിൽക്കണ്ട് ആളുകൾ ബീച്ചിലേക്ക് എത്തിയിരുന്നു. ഇവിടെ ഒരു പട്ടംപുറത്തൽ ടീം ഇന്ന് കേരളപ്പിറവി ആയതുകൊണ്ട് തന്നെ ഇന്നൊരു പട്ടംപുറത്തൽ പരിപാടിയും ഇവിടെ ഓർഗനൈസ് ചെയ്തിരുന്നു. ഇതിന് അവർ പോലീസിന്റെ അനുമതിയൊക്കെ നേരത്തെ എടുത്തിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ കോഴിക്കോട് നഗരത്തിലെ ബീച്ചുകൾ ഈ 2 ആഴ്ചത്തേക്ക് കൂടി തുറക്കേണ്ടതില്ല എന്ന് ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഈ പട്ടംപുറത്തലിന്റെ ടീമിനെയും അതേപോലെ തന്നെ ഇത് കാണാനെത്തിയവരെയും എല്ലാം തന്നെ ഇവിടെ നിന്ന് നിർബന്ധപൂർവ്വം തിരിച്ചയച്ചു. ജില്ലയിലെ മറ്റ് ബീച്ചുകൾ, കാപ്പാട് ബീച്ച്, ബ്ലൂ ഫ്ലാഗ് കിട്ടിയ കാപ്പാട് ബീച്ച്, അതുപോലെ വടകര ബീച്ചും ഒക്കെ തന്നെ തുറക്കുന്നുണ്ട്. പക്ഷേ കോഴിക്കോട് ബീച്ച് നഗരത്തിലെ ബീച്ചായതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പരിധിയിൽ കോവിഡ് കേസുകൾ കൂടുതലാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കോഴിക്കോട് നഗരത്തിലെ ബീച്ചുകൾ തുറക്കേണ്ടതില്ലെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ജില്ലാ ഭരണകൂടം. പക്ഷേ ആളുകൾ ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയിരുന്നു. മറ്റു ബീച്ചുകളൊക്കെ തുറക്കുന്ന സമയത്ത് ഈ കോഴിക്കോട് ബീച്ച് അടച്ചിടുന്നത് ശരിയല്ല, മാത്രമല്ല കേസുകൾ കുറയുന്ന സാഹചര്യമുണ്ട്, ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ബീച്ച് മാത്രം അടച്ചിടരുത് എന്നുള്ളൊരു ആവശ്യവും ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ പട്ടംപുറത്തൽ പരിപാടി ഓർഗനൈസ് ചെയ്ത ടീമും സമാനമായ അഭിപ്രായം ഉന്നയിച്ചു. പക്ഷേ പരിപാടി പൂർണ്ണമാക്കാൻ പോലീസ് അനുവദിച്ചില്ല, അവരെ തിരിച്ചയക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഇത് കാണാനെത്തിയ ആളുകളെയും തിരിച്ചയച്ചു. റൈറ്റ്, അശ്വിൻ വല്ലത്താണ് കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.